പറയേണ്ട സ്ഥലം ആശ്രമക്കൊല്ലിയാണ്. ആശ്രമക്കൊല്ലി എന്ന് പറയുന്നത് വാത്മീകിയുടെ ആശ്രമമാണ്. അതുകൊണ്ടാണ് ആശ്രമക്കൊല്ലി എന്ന് പറയുന്നത്. നമ്മളുടെ പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രത്തിൻ്റെ പൂർവ്വസ്ഥാനമാണ് ആശ്രമക്കൊല്ലി എന്ന് പറയുന്നത്. സീതാദേവിയുടെ മകളായ ലവകുശന്മാരെ പ്രസവിച്ചത് ഈ ആശ്രമത്തിൽ വെച്ചാണ്. അതുപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളും അതുപോലെ തന്നെ ആശ്രമത്തിൽ വളർന്നതെല്ലാം ഈ ആശ്രമത്തിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് ആശ്രമക്കൊല്ലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാത്മീകി രാമായണം രചിച്ചതും ഇതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ്. കൂട്ടുകാരെ, ചരിത്രവും മിത്തുകളും ഐതിഹ്യങ്ങളും വളരെ വിസ്മയകരമായിട്ടുള്ള ഒരു സ്ഥലത്തൂടെയുള്ള യാത്ര. ഇതാ വാത്മീകിയുടെ ആശ്രമം പിന്നിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഞാനെത്തിയ മണ്ണിൽ എൻ്റെ നാട്ടിൽ ഇങ്ങനെയൊക്കെ രാമായണവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളുണ്ട് എന്നുള്ളത്. നമ്മളിപ്പോൾ മുനിപ്പാറയിലേക്കാണ് പോകുന്നത്. ഇവിടെ വാത്മീകിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേറൊരു ഐതിഹ്യത്തിൻ്റെ സ്ഥലമാണ് മുനിപ്പാറ എന്ന് പറയുന്നത്. ഇവിടെ ഒരു പാടമുണ്ട്, ആ പാടം മുറിച്ച് കടന്നാൽ അതെ അവിടെ ബാലേട്ടനൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ ഒരു ഇപ്പം തന്നെ ഇരുന്നിട്ട് ധ്യാനിക്കുന്നുണ്ട് മൂപ്പര്, വാത്മീകിയായി. ജോഷിയെ, എന്താ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയൂ, അവിടെ നിന്നിട്ട് പറയാം. ഇത് മുനിപ്പാറയാണ്. മുനിപ്പാറ എന്ന് പറയുന്നത് വാൽമീകി മഹർഷി തപസ് ചെയ്ത സ്ഥലമാണ്. അതുകൊണ്ട് ഇതിന് മുനിപ്പാറ എന്നറിയപ്പെടുന്നു. ഈ കാണുന്ന സ്ഥലമാണ് മുനിപ്പാറ. മുനിപ്പാറ അപ്പോൾ രാമായണത്തിലെ പിന്നെ പ്രധാനപ്പെട്ട സംഗതികൾ വാൽമീകിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ഏറെക്കുറെ ഈ പ്രദേശത്താണെന്ന് പറയാം. കാരണം ഇവിടുത്തെ നമ്മൾ ഏകദേശം നമ്മുടെ മുകളിലുള്ള ആശ്രമവും അതുപോലെ മുനിപ്പാറയും അതിലിനി നമ്മുടെ ജടയറ്റക്കാവും ഒക്കെ നമ്മൾ പോകുമ്പം അതിൽ നിന്ന് നമുക്ക് ഏതാണ്ട് നമുക്ക് സത്യസന്ധമായിട്ടുള്ള തെളിവുകളാണ് അതിനകത്ത് കാണുന്നത്. അപ്പോൾ മുനിപ്പാറ കണ്ടല്ലോ. അപ്പോൾ മുനിപ്പാറയും കണ്ടിട്ട് ഇനി ചേടാറ്റിൻകാവിലേക്കാണ് നമ്മൾ പോകുന്നത്. ചേടാറ്റിൻകാവ് അതും രാമായണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. സീത അന്തർധാനം ചെയ്ത സ്ഥലമാണ് ചേടാറ്റിൻകാവ് എന്ന് പറയുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെ അനിയേട്ടാ, കേട്ടറിവുള്ള ഒരു കഥയുണ്ട്. പുൽപ്പള്ളിക്ക് പുൽപ്പള്ളി എന്ന് പേര് വരാനുള്ളൊരു കാരണമുണ്ട്. അതായത് സീതാദേവി വാത്മീകിയുടെ ആശ്രമത്തില് ഉള്ള സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരാളെ ഉള്ളു, ഒരു മകനുള്ളൂ, ലവകുശന്മാർ ഒരാളെ ഉള്ളു. അപ്പോൾ ഈ വാത്മീകി മഹർഷിയെ പിന്നെ ഏൽപ്പിച്ചിട്ട് സീതാദേവി അങ്ങോട്ട് മാറി. അപ്പോൾ വാത്മീകി മഹർഷി കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടീനെ കാണുന്നില്ല. കുട്ടിയെ കാണാണ്ട് അയാളെ പരിഭ്രമിച്ചു. കാരണം വെച്ചാൽ കുടുംബനോ അല്ലേ, അപ്പോൾ വല്ല വന്യമൃഗങ്ങളോ വന്ന് വല്ല ഉദ്രവിക്കുകയോ വല്ല കൊണ്ടുപോകുമെന്ന് ചെയ്തതെന്ന് ഓർത്തിട്ട് പുള്ളി വേഗം തന്നെ ഒരു ദർഭപ്പുല്ല് കൊണ്ടൊരു കുട്ടി ഉണ്ടാക്കി, പുല്ലുകൊണ്ടൊരു കുട്ടി ഉണ്ടാക്കിയിട്ട് അതിന് ജീവൻ കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ മറ്റൊരു നമ്മളെ ഒറിജിനൽ കുട്ടിയായിട്ട് സീതാദേവി വരുന്നു. അങ്ങനെ രണ്ട് പുത്രന്മാരുണ്ടായത് പറയപ്പെടുന്നു. അങ്ങനെയാണ് രണ്ട് പുത്രന്മാർ, രാമകുശന്മാർ. അതൊരു കഥ, സാങ്കല്പികമാണ് കേട്ടോ, അത് അത് ഇവിടെ പറയുന്ന ഒരു കഥയാണ്. അങ്ങനെ ഈ രണ്ട് അങ്ങനെയാണ് ലവകുശന്മാരുണ്ടായത്. അപ്പോ ആ പുല്ലുകൊണ്ട് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി, അതുകൊണ്ടാണ് പുൽപ്പള്ളി എന്ന് അറിയപ്പെടുന്നത്. ഇത് രാമായണമായിട്ട് ബന്ധമുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. ഏതായാലും നാട്ടറിവുകൾ എന്നുള്ള രൂപത്തിൽ നമുക്ക് നമ്മളെ കാരണന്മാരെല്ലാം ഓരോരുത്തരും പറഞ്ഞു തരുന്ന അറിവുകളാണ് പുൽപ്പള്ളിക്കഥകൾ. യാഥാർത്ഥ്യമാവണം നിർബന്ധവുമില്ല പുൽപ്പള്ളിക്കഥകൾ. കൂട്ടുകാരെ, ഒരു കാര്യവും കൂടെ ഈ പുൽപ്പള്ളിയിൽ വന്നപ്പോൾ എനിക്ക് എൻ്റെ ചിന്തയിൽ വന്നൊരു കാര്യമാണ്. അതെന്താ വെച്ചാൽ, പുൽപ്പള്ളിയിൽ ഈ ട്രൈബൽസ് ആദിവാസികളൊക്കെ അവരൊക്കെ ആണല്ലോ ഈ കൂടുതലുള്ള ജനവിഭാഗം എന്ന് പറയുന്നത്. അത്തരം ജനവിഭാഗം ജീവിച്ചിരുന്ന ഒരു സ്ഥലത്ത് വാൽമീകി ആ ഒരു സമുദായത്തിൽപ്പെട്ട ആളും കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ അവതാരങ്ങൾ വാഴ്ത്തിക്കൊണ്ട് ആ പ്രദേശത്ത് അത്തരത്തിലുള്ള ഐതിഹ്യങ്ങളും സങ്കല്പങ്ങളും ഒക്കെ കടന്ന് വരാനിടയായതാവും എന്നുള്ളത് അങ്ങനെ ഒരു ചിന്തയും എനിക്കുണ്ട്. അപ്പോൾ വാൽമീകിയുടെ ആ കഥയിലൂടെ ശ്രീരാമനിലേക്കും സീതയിലേക്കും എത്തിച്ചേരുന്നു എന്നുള്ള തലത്തിൽ നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ഈ യാത്രയിലെ അവസാനത്തെ പോയിൻ്റായിരിക്കുന്ന ചേടാറ്റൻകാവിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടെ ആണ് രാമായണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മളെയൊക്കെ ദുഃഖിപ്പിക്കുന്നതുമായിട്ടുള്ള സീതയുടെ അന്തർധാനം, അതായത് ഭൂമിദേവി സീതയെ ഏറ്റുവാങ്ങുന്ന ഒരു സ്ഥലം ഇവിടെയാണെന്ന് പറയുന്നു. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്, ആ സ്ഥലത്തിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അവിടെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ സംഗതികൾ അവിടെ കാണാനുണ്ടെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം. ജടയാറ്റക്കാവിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത്
സീതാദേവി ഇവിടെ ജട അറ്റുപോയ സ്ഥലമെന്നാണ്. അതായത് ജട തിരിച്ച് ശ്രീരാമൻ സീതാദേവിയും മക്കളെയും കൊണ്ട് തിരിച്ച് പിന്നെ അയോധ്യയിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് സീതാദേവി പോകാൻ കൂട്ടാക്കാതെയും ഭൂമിയിലേക്ക് മടങ്ങാൻ ഭൂമിദേവിയിലേക്ക് അന്തർദാനം ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ആ അന്തർദാനം ചെയ്യുന്ന സമയത്ത് അവരുടെ പിന്നെ ജടയിൽ മുടിയിൽ പിടിക്കുകയും ആ മുടിയിൽ പിടിച്ച് സീതാദേവി ഭൂമിയിലേക്ക് അന്തർദാനം ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് മുടി മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ജടയറ്റ പോയത് കൊണ്ട് ജടയറ്റ കാവെന്നും അത് കാലങ്ങൾക്ക് ശേഷം ലോപിച്ച് മുടിയറ്റമ്മ എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് മുടിയറ്റമ്മ മുടിയറ്റമ്മയായിട്ടാണ് ഇവിടെ ഈ മുടിയറ്റമ്മയാണ് പിന്നീട് കാലാന്തരത്തിൽ മൊഴി മാറ്റിയിട്ട് ഈ ചേടാറ്റിൽ അമ്മയായി തീർന്നത്. അതുപോലെ തന്നെ ചേടാറ്റിലമ്മയോടൊപ്പം ലവകുശ സങ്കല്പവും വൈഷ്ണവി സങ്കല്പവും ഇവിടെയുണ്ട്. അതുപോലെ കാമക്രോധ ആ ഒരു വെറുപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാമക്രോധ മത മത്സര്യങ്ങൾ വെറുപ്പ് വിദ്വേഷം എല്ലാം തന്നെ ആ പാദങ്ങളിൽ സമർപ്പിക്കുന്നതായി ഭാവന ചെയ്ത് നമസ്കരിക്കുക എന്നാണ്. നമസ്കാര പ്രക്രിയക്ക് പോലും അവിടെ പ്രാധാന്യം പറയുന്നുണ്ട്. ശക്തിയുള്ള ഒരു ക്ഷേത്രമാണത്. പുൽപ്പള്ളി സീതാദേവിയമ്മയുടെ ഉത്സവം എന്ന് പറയുന്നത് ഭയങ്കര ആഘോഷമാണ്. കാരണം വെച്ചാൽ 10 ദിവസത്തെ ഉത്സവമാണ്. ആ 10 ദിവസം എന്ന് പറയുന്നത് ഇവിടുത്തെ താലപ്പൊലിയാണ് ഏറ്റവും പ്രാദേശിക താലം. പ്രാദേശിക താലം പരവ് എന്ന് പറയുന്നത് ജാതി മതം അങ്ങനെ ജാതികൾക്കും മതങ്ങൾക്കൊന്നുമില്ല. എല്ലാ നാനാ മത വിഭാഗക്കാരും ഈ ഏരിയയിലുള്ള ആളുകൾ മുഴുവനും ഈ ക്ഷേത്രത്തിൽ വരും. ക്ഷേത്രത്തിൽ താലപ്പൊലിക്ക് വരും, ക്ഷേത്രമായിട്ട് സഹകരിക്കും എല്ലാ കാര്യങ്ങളും. അതിനകത്ത് ജാതിയൊന്നുമില്ല, ഭയങ്കര സംഭവമാണ്. കൂട്ടുകാരെ, 3 ദിവസത്തെ വയനാടൻ യാത്രകൾ ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അവസാനം ചേടനാറ്റിൽ അമ്മയെ കണ്ട് തൊഴുത് ഇവിടെ നിന്ന് യാത്ര അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പ്രതീക്ഷിക്കാതെ സീതാദേവിയുടെ ആ സീതാമ്മയുടെ മണ്ണിലേക്ക് എത്തി ആ കാഴ്ചകളൊക്കെ കാണാൻ കഴിഞ്ഞു, അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. സംതൃപ്തിയുണ്ട് ഈ യാത്രയിൽ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.